എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണ്, എക്കണോമിക്സിലെ ടോപ്പിക്കാണ്. നമുക്ക് ആ ചോദ്യത്തിലേക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സർക്കാരിൻ്റെ ഷെയർ വിറ്റഴിക്കുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഓഹരി വിറ്റഴിക്കൽ എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സർക്കാരിൻ്റെ ഷെയർ വിറ്റഴിക്കുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ആദ്യ സ്റ്റേറ്റ്മെൻറ്റ്. ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ദീപം ആണ്, DIPAM ആണ്. ഇത്തവണ ഓഹരി വിറ്റഴിക്കലുമായി ബന്ധപ്പെട്ട് 51,000 കോടിയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇത്തവണ എന്ന് ഉദ്ദേശിക്കുന്നത് 2023-24 ബഡ്ജറ്റിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനോട് ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 51,000 കോടിയാണ്. അപ്പോൾ ഈ ഫോമാറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഇതിൽ ബേസിക്കായിട്ടുള്ളൊരു കോൺസെപ്റ്റ് എക്കണോമിക്സിൽ ചോദിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പൊതുവേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം സ്റ്റാറ്റിക് പോർഷൻസ് വിത്ത് അതുമായി ബന്ധപ്പെട്ട എന്ത് കറണ്ട് അഫയേഴ്സ് ചോദിക്കും. ഇപ്പോൾ ഇത്തവണ ഓഹരി വിറ്റഴിക്കലുമായി ബന്ധപ്പെട്ട് 51,000 കോടി എന്ന് പറയുന്നത് എന്താണ്, ബഡ്ജറ്റിലെ ഫിഗറാണ്. 2023-24 ബഡ്ജറ്റിലെ ഫിഗറാണ് ഈ 51,000 കോടി എന്ന് പറയുന്നത്. ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സർക്കാരിൻ്റെ ഷെയർ വിറ്റഴിക്കുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഷെയറുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാരിൻ്റെ ഷെയറുകൾ വിറ്റഴിക്കുന്നതിനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, ഒന്ന്, ഈ പറഞ്ഞ നിഷ്ക്രിയമായിട്ടുള്ള അസറ്റുകളെ നമുക്ക് വേണമെങ്കിൽ മറ്റ് എന്താ പറയുക, മോണിറ്റൈസ് ചെയ്ത് മറ്റ് സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ട്, പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനെ ആ റിസ്ക് ഏറ്റെടുപ്പിച്ച് മുമ്പോട്ട് പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനും വേണ്ടി അങ്ങനെ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ദീപമാണ്. എന്താണ് ദീപം? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ്. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ്. ഞാൻ എഴുതണത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ്. എന്താണത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് ആണ് ദീപം. ഇതാണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്തവണ ഓഹരി വിറ്റഴിക്കലുമായി ബന്ധപ്പെട്ട് 51,000 കോടിയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. 2023-24 ബഡ്ജറ്റിൽ പറഞ്ഞ ഫിഗറാണ് 51,000 കോടി. ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ എന്താണ് ഉത്തരം? 1, 2, 3 ആണ് ഉത്തരം. 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഒന്നുകൂടെ പറയാം, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാർ ഷെയർ വിറ്റഴിക്കുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ദീപമാണ്. ഇത്തവണ ഓഹരി വിറ്റഴിക്കലുമായി ബന്ധപ്പെട്ട് 51,000 കോടിയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇത് മൂന്നും ശരിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുമാണ്. ബൈ, ടേക്ക് കെയർ.